നമസ്കാരം, ഞാൻ ദീപക് വർമ്മ. ഈ നവരാത്രി കാലത്ത് ദേവിയുടെ ഉപാസനയുടെ ഭാഗമായി 9 രാഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് 7-ാമത്തെ രാഗം പൂർവി കല്യാണി. വളരെ ഭാവാത്മകമായ രാഗമാണ് പൂർവി കല്യാണി. ഗമകങ്ങളാണ് രാഗങ്ങൾക്ക് ഭാവം കൊടുക്കുന്നത് എന്ന് പറയും. ചില രാഗങ്ങൾ ഗമകങ്ങൾ കൂടാതെ പാടിയാലും കേൾക്കാൻ ഭംഗിയുണ്ടാവും. ഉദാഹരണത്തിന് മോഹനം, ശങ്കരാഭരണം, ഹംസധ്വനിയൊക്കെ. എന്നാൽ പൂർവി കല്യാണി ഗമകങ്ങൾ കൂടാതെ പാടിയാൽ ഭാവം ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. ഈ രാഗത്തിൽ ഒട്ടുമിക്ക കമ്പോസേഴ്സും പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിക്കോട്ടെ, കർണാട്ടിക് ആയിക്കോട്ടെ, പലതരത്തിലുള്ള പാട്ടുകളും ഈ രാഗത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഈ രാഗത്തിൻ്റെ ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഭക്തി, ശാന്തത എന്നിവ ഉളവാക്കുന്ന രാഗമാണിത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വിരഹത്തിന് പോലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ വഴിയെ പറയാം. ഈ രാഗത്തിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് ഒരു വളരെ രസകരമായ തിയറിയുണ്ട്. രാഗത്തിൻ്റെ സ്വരങ്ങളിലെ ആദ്യ പകുതി സ രി ഗ മ എന്നുള്ളത് പൂർവി എന്ന രാഗത്തിനെ പോലെയാണെന്നും രണ്ടാം പകുതി പ ധ നി സ ഈ നാല് സ്വരങ്ങൾ കല്യാണിയെ പോലെയാണ് എന്നുമാണ്. സ രി ഗ മ പ ധ പ സ സാ നി ധ പ മ ഗ രി സ. ഈ പാടിയതിൽ സാനിധാപ കല്യാണിയെ പോലെയാണ്. സരിഗമ കർണാട്ടിക് മ്യൂസിക്കിൽ പന്തുവരാളി എന്ന രാഗത്തിനെ പോലെയാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ പന്തുവരാളിക്ക് പൂർവി എന്നാണ് പേര്. അപ്പോൾ പൂർവി പ്ലസ് കല്യാണി ഈക്വൽ ടു പൂർവി കല്യാണി. ഇനി രാഗത്തിലെ പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ അല്ലെങ്കിൽ സഞ്ചാരങ്ങൾ നോക്കാം. പദനി ദ പമ ഗ മ ഗ രി സ ദ ദ സ രി ഗ ഗ മ പ ദ പ മ ഗ രി ഗ മ പ ദ പ സ ദ സ രി ദ രി ഈ ധ രി കോമ്പിനേഷൻ വളരെ യുണീക്കാണ് ഈ രാഗത്തിൽ. ദ രി ദ സ ദ ദ ദ രി ദ ദ സ ദ രി ദ രി സ രി ദ നി ദ പ ദ പ മ ഗ രി സ ദ രി. ഈ രാഗത്തിൻ്റെ ജീവസ്വരങ്ങൾ രി മ ധ നി എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇതിലെ മിക്കവാറും സഞ്ചാരങ്ങളിൽ ഈ നാല് സ്വരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും എന്നർത്ഥം. ഇനി മറ്റൊരു കോൺസെപ്റ്റാണ് ന്യാസസ്വരം എന്ന് പറയുന്നത്. ന്യാസസ്വരം എന്ന് പറഞ്ഞാൽ ഈ രാഗത്തിലെ സഞ്ചാരങ്ങളൊക്കെ പാടുമ്പോൾ ആ സ്വരം എത്തി നിൽക്കുന്ന സ്വരത്തിനെയാണ്, ദ എൻഡിങ് നോട്ട്, അതിനെയാണ് ന്യാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ രി ഗ ഗ ആണ് ന്യാസസ്വരം. അവിടെ സ ദ ഇവിടെ ധ ആണ് ന്യാസസ്വരം. പൂർവി കല്യാണിയിലെ ന്യാസസ്വരങ്ങൾ എന്ന് പറയുന്നത് ഗ ധ പ ഈ മൂന്നും. ഈ രാഗത്തിൽ ജണ്ട പ്രയോഗങ്ങൾ, അതായത് ഗ ഗ രി രി സ സ രി രി ഗ ഗ രി രി സ സ ഇങ്ങനെ പാടിയാലും നല്ല ഭംഗിയുണ്ടാവും. പൂർവി കല്യാണിയിൽ വളരെ ഭംഗിയുള്ള ഗമകങ്ങളായതുകൊണ്ട് ഇതിനെ ഗമകവരിക രാഗം എന്ന് പറയും. ഈ രാഗത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് മീനാക്ഷി മേമുദം എന്നുള്ളത്. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്. ഈ കൃതി പൂർവി കല്യാണിയാണോ ഗമകക്രിയ എന്ന് പറയുന്ന മറ്റൊരു രാഗമാണോ എന്ന് ഒരു ഡിബേറ്റുണ്ട്. ആ ഒരു പാട്ടില് ദശഗമകക്രിയെ എന്ന് വിളിക്കുന്നുണ്ട്. കർണാടക സംഗീതത്തിൽ 10 ഗമകങ്ങളാണ് ഉള്ളതെന്നും ചിലവർ അത് 15 പറയുന്നുണ്ട്. പക്ഷെ 10 എന്നുള്ളൊരു നമ്പർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ 10 ഗമകങ്ങളെയും സൃഷ്ടിച്ചവളെ എന്നാണ് ദേവിയെ വിളിക്കുന്നത്. മറ്റൊരു കാര്യം, പൂർവി കല്യാണിയിലെ മധ്യമത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗമക സ്റ്റൈലാണുള്ളത്.
പലതരം പ്രയോഗങ്ങളിലും പലതരത്തിലുള്ള ഓസിലേഷനാണ് മധ്യമത്തിന് കൊടുക്കുന്നത്. അത് വളരെയധികം ബ്യൂട്ടി കൊടുക്കുന്നുണ്ട് ഈ രാഗത്തിന്. സരിഗമ ഗമ പമ ഗമ പമ ദ പമ ഗമ പമ ഗരേ. ഇനി വേറൊരു എക്സാമ്പിൾ, ദ മ ഗ രേ സ മ മ ദ മ ഗ രേ സ. ഇതിൽ ആദ്യത്തെ മ പ്ലെയിനും രണ്ടാമത്തെ മ ഓസിലേറ്റിംഗുമാണ്. ഇനി പൂർവി കല്യാണിയിലെ പാട്ടുകൾ അല്ലെങ്കിൽ കൃതികൾ തുടങ്ങുന്ന വിധത്തിനെ കുറിച്ച് പറയാം. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പാട്ടുകൾ തുടങ്ങാറുള്ളത്. ഒന്ന്, ആ പമകരേ സനേത. മറ്റൊന്ന്, സദ സരിഗ. ആദ്യം പറഞ്ഞ പ്രയോഗത്തിന്റെ പമകരേ സനേത എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഒരു പാട്ട് ഇങ്ങനെയാണ്. ഇനിയാകിലും ഉന്നെ മറവേ. അംബുജം കൃഷ്ണകൃതി. ഇനി രണ്ടാമത്തെ പ്രയോഗത്തിന് ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ദേവ ദേവ ജഗദീശ്വര ജയഭുജഗ. ജഗദീശ്വര കണ്ടില്ലേ, ജഗദീശ്വര. സ്വാതി തിരുനാളിന്റെ കൃതിയാണിത്. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തമിഴ് കൃതി വേറെയുണ്ട്. ആനന്ദ നടമാടുവാർതില്ലൈ ലലല. കണ്ടോ, അതും അങ്ങനെ തുടങ്ങുന്നത്. ഇനി മലയാളികൾക്കെല്ലാം കേട്ട് നല്ലോണം പരിചയമുള്ള ഒരു ദേവിയുടെ സിനിമാ പാട്ടിന്റെ ആദ്യത്തെ പാരഗ്രാഫ്. മനസ്സിലുണരു ഉഷസന്ധ്യയായി ലലല. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം ഭക്തിരസ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിരഹത്തിൽ പോലും വിരഹം പോലും ഈ രാഗത്തിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ഒരു സിനിമയിൽ എം ജയചന്ദ്രൻ ഒരു പാട്ട് പച്ചില ചാർത്താം എന്ന് പറഞ്ഞ പാട്ട് ട്യൂൺ ചെയ്തത് ഏതാണ്ട് പൂർവി കല്യാണിയിൽ തന്നെയാണ്. പച്ചില ചാർത്താം ഇരുൾവാസകത്തണലിൽ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും പൂർവി കല്യാണിയെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രാഗത്തിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.